നമസ്കാരം, ന്യൂസ് ബ്രേക്കിലേക്ക് സ്വാഗതം. കത്തുകയാണ് ദില്ലി, തെരുവുകളിൽ ചോര പടരുന്നു, വേഷം കൊണ്ട് തിരിച്ചറിയുന്നവരെ തല്ലുന്നു, കൊല്ലുന്നു, അവരുടെ വീട് ആക്രമിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിനെതിരെ അക്രമം അഴിച്ചുവിട്ട് വടക്കേ കിഴക്കൻ ഡൽഹിയിൽ പ്രക്ഷോഭം തുടരുകയാണ്. വടക്കുകിഴക്കൻ ഡൽഹിയിലെ മൗജ്പൂർ, ജാഫ്രാബാദ് എന്നിവിടങ്ങളിലാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് അക്രമണം അഴിച്ചുവിടുന്നത്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഗുജറാത്ത് മോഡൽ കലാപത്തിനാണോ എന്ന ആരോപണവും ശക്തമാവുകയാണ്. ഗുജറാത്ത് കലാപത്തിനും ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾക്കും തമ്മിൽ സമാനതകൾ ഏറെയാണ്. ആസൂത്രിത കലാപത്തിന്റെ സാധ്യതകളിലേക്കാണ് ബി ജെ പി നേതാവ് കപിൽ മിശ്രയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. പ്രതിഷേധക്കാരെ റോഡിൽ നിന്നും ഒഴിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്നായിരുന്നു കപിൽ മിശ്രയുടെ ഭീഷണി. ഡൽഹിയിലെ ജഫ്രാബാദിനടുത്തുള്ള മൗജ്പൂരിൽ നടത്തിയ പൗരത്വ ഭേദഗതി അനുകൂല പരിപാടിയിൽ വെച്ചായിരുന്നു കപിൽ മിശ്രയുടെ ഈ കലാപ ആഹ്വാനം. ജാഫ്രാബാദിൽ ഷഹീൻബാഗിന് സമാനമായ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു കപിൽ മിശ്ര ഭീഷണി മുഴക്കിയത്. 3 സമയം ഞങ്ങൾ അനുവദിച്ചു തരുന്നു, അതിനുള്ളിൽ ജഫ്രാബാദിലെയും ചാന്ദ്ബാഗിലെയും റോഡുകൾ ഒഴിപ്പിച്ചിരിക്കണം. അതിനുശേഷം ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നേക്കരുത്, ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ നിന്നു തരില്ല. 3 ദിവസമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നായിരുന്നു കപിൽ മിശ്ര പറഞ്ഞത്. പൗരത്വ പ്രതിഷേധക്കാർക്ക് മറുപടി നൽകാനായി മൗജ്പൂരിൽ എത്തിച്ചേരണമെന്നും ജഫ്രാബാദിനെ മറ്റൊരു ഷഹീൻബാഗ് ആക്കാൻ അനുവദിക്കില്ലെന്നും കപിൽ മിശ്ര കഴിഞ്ഞ ദിവസം ട്വീറ്റും ചെയ്തിരുന്നു. ഗുജറാത്തിൽ എങ്ങനെയൊക്കെയാണോ അന്ന് സംഘപരിവാർ അഴിഞ്ഞാടുമ്പോൾ നിയമവും ഗവൺമെന്റും ഒത്താശ ചെയ്തു കൊടുത്തത്, അതേ രീതിയിൽ ഇപ്പോൾ ഡൽഹിയിൽ പോലീസും കേന്ദ്ര സർക്കാരും കലാപകാരികൾക്ക് അഴിഞ്ഞാടാനായുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുകയാണ്. ആസൂത്രിതമായ ഒരു വർഗീയ കലാപമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നതിന്റെ തെളിവാണ് കപിൽ മിശ്രയുടെ ആഹ്വാനം. എതിർക്കുന്നവരെ അടിച്ചമർത്തുക എന്ന കിരാത നടപടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നത്. പോലീസിനു നേരെ സമരക്കാർ അക്രമം അഴിച്ചുവിട്ടു എന്ന് പറയുമ്പോഴും പല തവണകളായി പ്രതിഷേധക്കാർക്കു നേരെ സംഘപരിവാർ ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന് ജനാധിപത്യ ഇന്ത്യ സാക്ഷ്യം വഹിച്ചതാണ്. അതെ, ഡൽഹി കത്തുകയല്ല, കത്തിക്കുകയാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ സംഘപരിവാർ തോക്കിൻ കുഴലിനാൽ കത്തിക്കുകയാണ്. ഡൽഹിയുടെ തെരുവുകളിൽ വംശഹത്യയുടെ ഭീകരമായ ഗൂഢാലോചനകൾ അരങ്ങേറുകയാണ്. മതഭ്രാന്തിൽ, വംശീയ വെറിയിൽ സംഘപരിവാരങ്ങൾ തെരുവുകളെ യുദ്ധക്കളമാക്കുമ്പോഴും ന്യായീകരണ വാദവുമായി ഇറങ്ങുന്നവരോട് പാബ്ലോ നെരൂദയുടെ വാക്കുകൾ ആവർത്തിക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കവിതകൾ എന്താണ് ഇലകളെയും കിനാവുകളെയും പൂക്കളെയും പുഴകളെയും കുറിച്ച് പറയാത്തതെന്ന്? വരൂ, നിങ്ങൾ ഈ തെരുവിലെ രക്തം കാണൂ.